അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിനകത്ത് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടാവും. ആ ഇക്വേഷൻ വെച്ച് നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഇക്വേഷൻ എക്സ് പ്ലസ് വൈ ഇക്വൽ ടു 4 ആണ്. അപ്പോൾ നമുക്കൊരു ഗ്രാഫ് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് മിനിമം സൊല്യൂഷൻ, മിനിമം രണ്ട് സൊല്യൂഷൻ വേണം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, എക്സ് സിമ്പിൾ ഇക്വേഷൻ എക്സ് പ്ലസ് വൈ ഇക്വൽ ടു 4 എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സെറ്റ് കിട്ടാൻ വേണ്ടി എക്സ് ഈക്വൽ ടു 0 അപ്ലൈ ചെയ്യുക. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 അപ്ലൈ ചെയ്യാൻ 0 പ്ലസ് വൈ ഇക്വൽ ടു 4, അങ്ങനെയും വൈ ഇക്വൽ 4. അപ്പോൾ 0, 4 ഒരു സൊല്യൂഷൻ ആണ്. അടുത്തൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്തു, വൈക്ക് 0 കൊടുത്തു. അപ്പോൾ വൈക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ എക്സ് പ്ലസ് 0 ഇക്വൽ 4, എക്സ് ഈക്വൽ ടു 4. അപ്പോൾ വൈ ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ എക്സിന് 4 ആണ്. അപ്പോൾ 4, 0 ഒരു സൊല്യൂഷനാണ്. അപ്പോൾ ഇത് നമ്മൾ ടേബിളായി വരച്ച് വയ്ക്കുക. എക്സ് 0 കൊടുത്തു കഴിഞ്ഞാൽ വൈ 4 ആണ്, എക്സിന് 4 കൊടുത്തു കഴിഞ്ഞാൽ വൈ 0 ആയിരിക്കും. ഇനി നമ്മൾ ഗ്രാഫാണ് വരയ്ക്കേണ്ടതിന്. ഇനി നമ്മൾ ഇതിനു വേണ്ടി ഗ്രാഫ് വരച്ച് വയ്ക്കുക. അപ്പോൾ ഗ്രാഫ് വരയ്ക്കുന്ന നേരത്ത് ഫസ്റ്റ് പോയിന്റ് നമുക്ക് എക്സ് 0 വൈ 4 ആണ്. ഫസ്റ്റ് പോയിന്റ് എക്സ്, ഇത് നമ്മുടെ എക്സ് ആക്സിസ് ആണ്, ഇത് നമ്മുടെ വൈ ആക്സിസ് ആണ്. ഇപ്പം എക്സിൽ 4 ഉം വൈയിൽ 0, ആ പോയിന്റ് ഇതാണ്. അടുത്തത് വൈയിൽ 4 ഉം എക്സിൽ 0 എന്നുള്ള പോയിന്റ് ഇതാണ്. ഈ രണ്ട് പോയിന്റുകളും ജോയിൻ ചെയ്ത് വരയ്ക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ എക്സ് പ്ലസ് വൈ ഇക്വൽ ടു 4 എന്ന് എഴുതി വയ്ക്കുക. നമുക്ക് വേണ്ട ആൻസർ ആയി. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് എക്സ് മൈനസ് വൈ ഇക്വൽ ടു എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ അതും ഒരു സിമ്പിൾ ഇക്വേഷനാണ്, വേറെ കോഎഫിഷ്യൻറ്റുകളോ ഒന്നും അതിൻ്റെ കൂടെ ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഇതേ നേരത്തെ ചെയ്തമായി തന്നെ എക്സ് ഈക്വൽ ടു 0 വൈ ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ് ചെയ്താൽ മതി. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0 മൈനസ് വൈ ഈക്വൽ ടു 2 മൈനസ് വൈ ഈക്വൽ ടു 2, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വൈ എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും, മൈനസ് അപ്പുറ സൈഡിൽ പോകും. അപ്പോൾ വൈ ഈക്വൽ ടു മൈനസ് 2 ആവും. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 വൈ ഈക്വൽ ടു മൈനസ് 2. അപ്പോൾ 0, -2 ഒരു സൊല്യൂഷനാണ്. ഇതേപോലെ തന്നെ വൈ ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ് ചെയ്യുക. അപ്പോൾ എക്സ് മൈനസ് 0 ഈക്വൽ ടു 2 ആണ്, അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ 2, 0 ഇതിൻ്റെ ഒരു സൊല്യൂഷനാണ്. ഇനി വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ എക്സ് എന്ന് പറഞ്ഞാൽ 0, -2 ആണ്. അപ്പോൾ എക്സിൽ 0 ആണ്, വൈ -2 ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് പോയിന്റ്, 0, -2 എന്നുള്ളത് ഇതാണ് നമ്മുടെ പോയിന്റ്. അടുത്തത് 2, 0 എന്നുള്ളതാണ്. എക്സിൽ 2 ഉം വൈയിൽ 0 എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ പോയിന്റ്. അപ്പോൾ ഈ രണ്ട് പോയിന്റും ജോയിൻ ചെയ്യുന്ന രീതിയിൽ ലൈൻ വരയ്ക്കുക, അതിന് മുകളിൽ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 2 എന്ന് എഴുതി കൊടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് വൈ ഈക്വൽ ടു 3x എന്നുള്ളതാണ്. അപ്പോൾ സിമ്പിൾ ഇക്വേഷൻ ആണ്, പക്ഷേ നമുക്ക് ഒരു ടേമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നാമത്തേൽ നമുക്ക് എക്സ് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ എക്സ് 0 ഇട്ട് കഴിഞ്ഞാൽ വൈ 0. അപ്പോൾ 0, 0 ഒരു സൊല്യൂഷൻ ആണ്. അടുത്ത് നമ്മൾ എക്സ് 1 ഇട്ട് കൊടുക്കുക. എക്സ് 1 ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എക്സ് 1 ഇട്ട് കഴിഞ്ഞാൽ വൈ ഈക്വൽ ടു 3 എന്ന് കിട്ടും. അപ്പോൾ 1, 3 എന്നുള്ള സൊല്യൂഷൻ ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഇനി ഒരു ഗ്രാഫ് വരയ്ക്കാം. ഫസ്റ്റ് 0, 0, 0, 0 എന്ന് പറഞ്ഞാൽ അത് ഒറിജിനിൽ തന്നെയായിരിക്കും, ഒറിജിനിൽ തന്നെയായിരിക്കും ഫസ്റ്റ് പോയിന്റ്. അടുത്ത് 1, 3, എക്സിൽ 1 ഉം വൈയിൽ 3 ഉം, അത് ഇതായിരിക്കും പോയിന്റ്. ഈ രണ്ട് പോയിന്റിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുക, അതിൻ്റെ മുകളിൽ വൈ ഈക്വൽ ടു 3x എന്ന് എഴുതി. അടുത്ത് 3 ഈക്വൽ ടു 2x + y എന്നുള്ളതാണ്. ഇത് അത്ര സിമ്പിൾ ഇക്വേഷൻ അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് തന്നെ എക്സ് ഈക്വൽ ടു 0 പറഞ്ഞാൽ ഇട്ട് കൊടുക്കുക. എക്സ് ഈക്വൽ ടു 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 3 ഈക്വൽ ടു 2 ഇൻറ്റു 0 + y. അപ്പോൾ 2 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ ടോട്ടലി 0. 3 ഈക്വൽ ടു 0 + y ആണ് വൈ ഈക്വൽ ടു 3. അപ്പോൾ എക്സ് 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വൈ 3 കിട്ടും. അടുത്തത് എക്സ് ഈക്വൽ ടു 1 ഇട്ട് കൊടുക്കുക. എക്സ് ഈക്വൽ ടു 1 ഇട്ട് കൊടുക്കുമ്പോൾ 3 ഈക്വൽ ടു 2 ഇൻറ്റു 1 + y, 3 ഈക്വൽ ടു 2 + y. വൈ എന്ന് പറയുമ്പോൾ ഈ +2 ഇങ്ങോട്ട് പോകുമ്പോൾ -2 ആയി മാറും. അപ്പോൾ 3 - 2 എന്ന് പറയാം 1. ഇപ്പോൾ എക്സ് 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വൈ 1 ഇട്ട് കൊടുക്കും. ഇത് നമ്മളിങ്ങനെ ചെയ്യാൻ കാരണം സിമ്പിൾ ഇക്വേഷൻ അല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്ത് കൊടുക്കുക, എക്സിൻ്റെ വാല്യൂസ് മാറ്റി മാറ്റി ഇട്ട് കൊടുക്കുക. എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 1, എക്സ് ഈക്വൽ ടു 2, അങ്ങനെ ഇട്ട് കൊടുക്കുക. നമുക്ക് വാല്യൂസ് എല്ലാം കിട്ടിയിട്ടുണ്ട് എക്സിൻ്റെ മൈൻ്റെ വാല്യൂസ്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എക്സ് 0 ഉം വൈ 3 ഉം.
എക്സ് സീറോ ആണ്, വൈ ത്രീ. അത് ഇതാണ് നമ്മുടെ പോയിന്റ്. അടുത്തത് എക്സും വൈയും വൺ. എക്സ് വൺ ആണ്, വൈ വൺ. അത് ഇതാണ് പോയിന്റ്. അതിൻ്റെ മുകളിൽ നമ്മുടെ ഇക്വേഷൻ എഴുതി വയ്ക്കുക, ത്രീ ഈക്വൽ ടു 2x + y എന്നുള്ള ഇക്വേഷൻ എഴുതി വയ്ക്കുക.